بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى، أما بعد. سورة العنكبوت ഒന്ന് മുതൽ നാല് വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്തത്. Recording in progress. ഈ ആയത്തുകളിൽ പാരായണപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ അഹ്കാമത്തിലാവ സൂചിപ്പിക്കുകയാണ്. بسم الله الرحمن الرحيم بسمي ഓതുമ്പോൾ റായിനെ തഫ്ഖീം കൊടുക്കുക എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഹാ വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിക്കണം എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അർറഹീം എന്ന മക്സൂറത്തായ ഹാ, കസ്ര നൽകപ്പെട്ട ഹാ റഹീം എന്ന് വ്യക്തമായി തന്നെ ഉച്ചരിക്കണം. പലപ്പോഴും അത് റഹീം എന്ന് ഓതി പോവാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ അക്ഷരവും അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കണം എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ശേഷം ഒന്നാമത്തെ വചനം അലിഫ് ലാം മീം. ഇവിടെ ലാം എന്നതിൽ നൽകപ്പെടുന്ന ദീർഘത്തിൻ്റെ പേരാണ് മദ് ലാസിം മുസഖൽ കലിമി. അൽ മദ്ദുൽ ലാസിമുൽ മുസഖലുൽ കലിമിയു, അല്ലെങ്കിൽ മദ് ലാസിം മുസഖൽ കലിമി. ലാസിം എന്നാൽ ദീർഘാക്ഷരത്തിന് ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ ഉള്ള ദീർഘം. ലാസിം എന്നാൽ ദീർഘാക്ഷരത്തിന് ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ ഉണ്ടാകുമ്പോൾ അവിടെ നൽകപ്പെടുന്ന ദീർഘമാണ് ലാസിം. മുസഖൽ എന്നാൽ ശേഷം മുശദ്ദതായ അക്ഷരമുണ്ടെങ്കിൽ ശബ്ദ നൽകപ്പെടുന്ന അക്ഷരമാണ് തൊട്ടു ശേഷമുള്ളതെങ്കിൽ അവിടെ മുസഖൽ എന്ന ഒരധിക നാമം കൂടി അതിന് വരുന്നു. കലിമി എന്നാണ് ഞാൻ പറഞ്ഞെങ്കിൽ തിരുത്തുന്നു, കലിമിയല്ല, ഹർഫിയാണ്. സോറി, മദ്ലാസിം മുസഖൽ ഹർഫിയാണ്. കലിമി എന്ന് പറഞ്ഞു പോയെന്ന് തോന്നുന്നു, ഏതായാലും തിരുത്തുക, കലിമിയല്ല മറിച്ച് ഹർഫി. മദ്ലാസിം മുസഖൽ ഹർഫി എന്നാണ് ഈ ദീർഘത്തിൻ്റെ പേര്. അപ്പോൾ മുസഖൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹർഫി എന്ന് പറഞ്ഞാൽ ഇത് അക്ഷരമാണ്, ലാം എന്ന ഒരു അക്ഷരം, ഒരു ഹർഫാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ ഇങ്ങനെയല്ലാതെ കലിമത്തിൽ വരുന്ന ദീർഘമുണ്ട്. ദാലീൻ എന്നത് കലിമത്താണ്, ഒരു പദമാണ്. അപ്പോൾ അതിന് കലിമി എന്ന് അവിടെ പറയും. ഇവിടെ അക്ഷരമായതുകൊണ്ട് ഹർഫി എന്ന് പറയുന്നു. ഇവിടെ എന്താണ് മുസഖൽ ഹർഫി എന്ന് പറയാൻ? ശേഷമുള്ള മീമിന്മേൽ ശബ്ദ വരുന്നു ഉച്ചാരണത്തിൽ, മീമിന് ശബ്ദ വരികയും ഉന്നത്ത് നൽകപ്പെടുകയും ചെയ്യും എന്നതുകൊണ്ടാണ് അതിന് ലാമിൻ്റെ ദീർഘത്തിന് മുസഖൽ എന്ന് പേര് പറയുന്നത്. അതുപോലെ ഹർഫി. അപ്പോൾ ആറ് ഹറക്കത്തിൻ്റെ അളവിൽ ഈ ദീർഘം നൽകൽ നിർബന്ധമാണ്. ലാം ശേഷം മീമാണ്. ആ മീമിന് ഇതിൻ്റെ മീം, ലാമിൻ്റെ അന്ത്യത്തിൽ ഉച്ചരിക്കുന്ന മീം അടുത്ത മീമിലേക്ക് ലയിപ്പിച്ച് മുശദ്ദതായ ശബ്ദ നൽകപ്പെട്ട ഒറ്റ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഗുന്നത്തും കൂടി അവിടെ വരുന്നു. മീം ഇതേപോലെ തന്നെയാണ് മീം എന്നതിലെ ദീർഘവും. പക്ഷേ ഒരു വ്യത്യാസം, മുസഖലല്ല, മുഖഫഫാണ്. കാരണം അതിനുശേഷം മറ്റൊരു മുശദ്ദതായ ശബ്ദ നൽകപ്പെട്ട അക്ഷരമില്ല എന്നതുകൊണ്ട്. അപ്പോൾ മീമിൻ്റെ മീം എന്നതിലെ ദീർഘത്തിൻ്റെ പേരാണ്
المد اللازم المخفف الحرفي، مد لازم مخفف حرفي എന്ന്. ഒന്ന് മുസഖലാണ്, മറ്റേത് അതിൻ്റെ വിപരീതമായ മുഖഫഫാണ്. അപ്പോൾ ഈ രണ്ട് ദീർഘങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആറ് ഹറക്കത്തിൻ്റെ അളവിൽ ആറ് മാത്ര ദീർഘം നൽകൽ നിർബന്ധമാണ്. ഇതാണ് പ്രത്യേകം സൂചിപ്പിക്കുവാനുള്ളത്. ഇപ്രകാരം ദീർഘം നൽകപ്പെടുന്ന മറ്റ് അക്ഷരങ്ങളുമുണ്ട്. ആകെ 29 സൂറത്തുകളുടെ തുടക്കത്തിലാണ് ഇപ്രകാരം ഹർഫുകൾ കൊണ്ട് ആരംഭിക്കുന്നതായിട്ടുള്ളത്. കേവല അക്ഷരങ്ങൾ കൊണ്ട്, ഹുറൂഫ് മുഖത്ത എന്ന് പറയപ്പെടുന്ന അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന 29 സൂറത്തുകളാണുള്ളത്. അതിൽപ്പെട്ട ഒരു സൂറത്താകുന്നു സൂറത്തുൽ അങ്കബൂത്ത്. നമുക്കറിയാവുന്നതുപോലെ ബഖറ, ആലി ഇമ്രാൻ, അതുപോലെ ലുഖ്മാൻ, സജ്ദ തുടങ്ങിയ സൂറത്തുകളൊക്കെ അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നവയാണ്. നമ്മൾ ഇപ്പോൾ ഓതിക്കഴിഞ്ഞ സൂറത്തുർ റൂം അതും അങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ അലിഫ് ലാം മീം എന്ന് ആറ് മാത്ര ദീർഘം നൽകൽ നിർബന്ധമാണ്. അഹസിബൻ നാസു, നൂൻ മുശബ്ദതയെ മണിക്കണം, ശബ്ദമുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അഹസിബൻ നാസു സാക്കിനത്തനൂനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യാരിലേക്ക് ലയിപ്പിച്ച്, ഭാഗികമായി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന എന്ന് പറയുമ്പോൾ തായിന് ഹംസ്, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകളാണുള്ളത്. യുത് റക്കു എന്ന് കൽക്കല വരരുത്. യുത് റക്കു റായിന് തഫ്ഹീം കൊടുക്കണം, തടിപ്പിച്ച് റായിനെ ഉച്ചരിക്കണം. അപ്പോൾ ഈ ദീർഘമാകട്ടെ മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. വാവിന് നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. ശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസ വന്നു എന്നതാണ് ഇതിനുള്ള കാരണം. ഐയഖൂലു ഇവിടെയും ഇത് ആംബിഗുന്ന യായിലേക്ക് നൂനിനെ ലയിപ്പിച്ച് മണിക്കുക. നാഖിസ്. ഐയഖൂലു ആമന്ന, യഖൂലു എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് നേരത്തെ വന്ന അതേ ദീർഘം തന്നെ. നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ആമന്ന, നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആമന്ന വഹും ലാ യുഫ്തനൂൻ, വഹും ലാ സാക്കിനത്ത മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ലാ യുഫ്തനൂൻ وهم لا يفتنون الفم بولم منيچ بوارد ولقد فتننا ولقد قافن تفخيم ഓടുക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖാഫിന് മാത്രമേ തഫ്ഖീം ഉള്ളൂ. കഴിഞ്ഞ വചനങ്ങളിലൊക്കെയും തന്നെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ബിസ്മിലും ഒക്കെ തന്നെ ഈ തഫ്ഖീമിന്റെ ഹർഫുകൾ ഒഴിച്ച് മറ്റ് അക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെയും അങ്ങനെ ഓല ഒക്കാദ് ഖാഫിന് തഫ്ഹീം നൽകണം. ഇസ്തിഅലാന്റെ ഹർഫാണ്, ദാലിന് ചേർത്ത് വായിക്കുക ആയതുകൊണ്ട് ഖൽഖല സുഗ്ര നൽകി ശബ്ദം ഹർക്കത്ത് പോലെ ചലിപ്പിക്കണം. ഓല ഒക്കാദ് ഫതന്ന, നൂൻ മുശദ്ദദ ശബ്ദ നൽകപ്പെട്ട നൂൻ വീണ്ടും വരുന്നു, മണിക്കുക. ഫതന്നല്ലദീന, അവിടെ രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് ഫതന്ന എന്ന അലിഫ് കളയപ്പെടുന്നത് ഇൽതിഖാ സാക്കിനീന്റെ പരിഹാരമായി. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മണിച്ചുകൊണ്ട്, മറച്ച് മണിച്ചുച്ചരിക്കണം. ശേഷം ഖാഫ് വന്നിട്ടുണ്ട്. തഫ്ഹീം ചെയ്യേണ്ട ഇസ്തിഅലാന്റെ ഹർഫാണ് ഖാഫ് എന്നതുകൊണ്ട് സാക്കിനത്ത നൂനിന്റെ മണിക്കലിലും തഫ്ഹീം വേണം.
من قبلهم قبلهم باين قلقلة صغرى نلقي سكون شبدا تلبت وكتماكي تلقنا قبل قبلهم من قبلهم فلا يعلمن الله الذين صدقوا فلا يعلمن نون مشددة آورتي تورنو മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അള്ളാഹു എന്ന ഇസ്മുൽ ജലാലയിൽ ലാമിനെ തഫ്ഹീം ചെയ്ത് ശബ്ദം ഹറക്കത്ത് പോലെ ശബ്ദം പെരുപ്പിച്ചുകൊണ്ട് ശബ്ദ ഭാരത്തോടുകൂടി ഉച്ചരിക്കണം. ഫലയാലമന്നല്ലാഹു ലാമിൻ്റെ മഖ്റജിൽ മാറ്റം വരാൻ പാടില്ല. സൂചിപ്പിച്ച കാര്യമാണ്, മഖ്റജിൽ യാതൊരു മാറ്റവുമില്ല, മറിച്ച് തഫ്ഹീം എന്ന സിഫത്ത് മാറുന്നു എന്ന് മാത്രം. ഇവിടെ തഫ്ഹീം നൽകപ്പെടുന്നു ലാമിന് എന്നതാണ് പ്രത്യേകത. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ, സ്വാദിന് തഫ്ഹീം കൊടുക്കുക, തടിപ്പിച്ച് സ്വാദിനെ ഉച്ചരിക്കുക. ദാലിന് തഫ്ഹീം വരാതെ ശ്രദ്ധിക്കുക, വീണ്ടും ഖാഫ് വരുന്നു, അതിനും തഫ്ഹീം കൊടുക്കണം. സദഖൂ സദഖൂ. وليعلمن الكاذبين نون مشددة മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. وليعلمن شدد നൽകപ്പെട്ട നൂനിനെ ഗുന്നത്ത് നൽകുക. الكاذبين كافن استفال ده حرف ادون ترقيق ആണ്. അതുപോലെ شديدായ മഹ്മൂസ അക്ഷരമാണ്. الكاذبين ഇതുവരെയുള്ള എല്ലാ ഹർഫുകളിലും തഫ്ഹീമിൻ്റെതൊഴിച്ച് മറ്റെല്ലാറ്റിനും തർക്കീഖ് നൽകണം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അം ഹസിബല്ലദീന യഅമലൂനസ്സയ്യിആത്ത്. അം ഹസിബ സക്കിനത്ത് അമീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ഹ വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. الذين يعملون عين وقتമായി മഖ്റജിൽ നിന്നും ഉച്ചരിക്കുക. يعملون السيئات السيئ يا വ്യക്തമായി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. سيئات السيئات എന്നൊരു കടുപ്പം കൂട്ടി ജീമ പോലെ ഒന്നായി പോകരുത്. السيئات ان يسبقونا എന്ന സാക്കിനത്താനൂൻ യയിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇത് വാമ്പിഗുന്ന നാഖിസ്. യസ് ബിഖൂന നാനധികം നീട്ടണ്ട, വഖഫിന് ആയാലും വസ്ലിലായാലും രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ കൂടുതൽ അവിടെ ദീർഘിപ്പിക്കുകയില്ല. സീ ദീർഘമാകട്ടെ, മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. അലിഫിനെ നിർബന്ധമായും നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ശേഷം ഹംസ ഒറ്റപദത്തിലായി ചേർന്ന് വന്നതുകൊണ്ടാണ് ഈ ദീർഘം വന്നിട്ടുള്ളത്. മുത്തസിൽ എന്ന് പേര് പറയുന്നത് മദ് മുത്തസിൽ വാജിബ്. വ്യക്തമാക്കിച്ചിരിക്കുക. റിഖ്വായ അക്ഷരമാണ്, അതോടൊപ്പം ഹൽഖിൻ്റെ അക്ഷരമാണ്. യഹ്കുമൂൻ എന്ന് വ്യക്തമാക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن
أَمْ حَسِبَ الَّذِينَ يَعْمَلُونَ السَّيِّئَاتِ أَنْ يَسْبِقُونَا سَاءَ مَا يَحْكُمُونَ.